നമസ്കാരം എല്ലാവർക്കും കോമ്പിറ്റേറ്റീവ് എക്സാം കോൺറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അതായത് പറഞ്ഞു പോകാൻ പോകുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കാണ് ഓടിച്ചിട്ട് നമുക്ക് റിവിഷൻ ഒന്ന് നോക്കാം ഒട്ടും സമയം കളയാനില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു കേരളത്തിന്റെ ഭൂപ്രകൃതിയെ പറ്റിയിട്ട് നമുക്ക് ആദ്യം പറയാം നമുക്കറിയാം ഭൂപ്രകൃതിയെ കേരളത്തിന്റെ പ്രധാനമായും മൂന്നായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ മലനാട് ഇടനാട് തീരപ്രദേശം ആണല്ലോ അപ്പോൾ ഇതിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പ്രിലിമിനറിക്ക് ഫസ്റ്റ് സ്റ്റേജിലും ഫോർത്ത് സ്റ്റേജിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയുടെ സോറി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ പ്രധാനമായും മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു മലനാട് ഇടനാട് തീരപ്രദേശം മലനാടിനെ പറ്റി പറയുമ്പം പ്രധാനമായിട്ടും മലനാട് എന്ന് പറയുന്നത് പോലെ തന്നെ പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത് കേരളത്തിലെ ആകെ ഭൂപിസ്തൃതിയുടെ നാൽപ്പത്തി എട്ട് ശതമാനം എത്ര ശതമാനം നാൽപ്പത്തി എട്ട് ശതമാനം എവിടെയാണ് നമ്മുടെ മലനാടാണ് കേട്ടോ ഫോ ഫോർട്ടി എയിറ്റ് പേർസൻറ്റേജ് കേരളത്തിൻ്റെ ആകഭൂപസ്തൃതിയുടെ നാൽപ്പത്തി എട്ട് ശതമാനം എന്താണ് മലനാട് ഉൾപ്പെടുന്നു അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എത്ര മീറ്റർ എഴുപത്തി അഞ്ച് ആണ് എന്താണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് കവർ ചെയ്യുന്നത് മലനാടാണ് കേരളത്തിൻ്റെ എഴുപത്തഞ്ച് മീറ്റർ എവിടെ നിന്നും സമുദ്രനിരപ്പിൻ്റെ ആ ഒരു ഉയരം നോക്കുകയാണെങ്കിൽ അവിടെ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തഞ്ച് മീറ്റർ ആ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് ഇങ്ങനെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നത് അതുപോലെ തന്നെ കേരളത്തിന്റെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത് ഈസ്റ്റ് ഭാഗത്ത് കിഴക്ക് ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത് അതുപോലെ പശ്ചിമഘട്ട മലനിരകൾ എല്ലാം ഇതിന്റെ ഭാഗമാണ് അപ്പൊ നമുക്ക് പശ്ചിമഘട്ടത്തെ പറ്റിയിട്ട് ഇപ്പം ഞാനൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല നമ്മൾ വനവിഭവങ്ങളും പരിസ്ഥിതി പറയുമ്പോൾ അവിടെ നമ്മൾ പറയുന്നുണ്ട് എങ്കിലും ഓടിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും തെക്കേ അറ്റസ്ഥ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതനിരയാണ് അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് എന്താണ് പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നതാണ് അഗസ്ത്യാർകൂടം എന്താണ് അഗസ്ത്യാർകൂടമാണ് ഇതൊരു എന്താണ് ജൈവ സംരക്ഷിത അല്ലെങ്കിൽ ജൈവ സംരക്ഷിത കേന്ദ്രമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് ആര് നമ്മുടെ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഒന്നിൽ അപ്പൊ ഇതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ആയിട്ട് പറയുന്നില്ല ജസ്റ്റ് ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കാം മലനാടിനെ പറ്റി ചോദിക്കാൻ പോകുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിക്കാം നാല്പത്തെട്ട് ശതമാനം ഭൂവിസ്തൃതിയുടെ ഭൂവിസ്തൃതി മലനാട്ടിലാണ് അതുപോലെ എഴുപത്തഞ്ച് മീറ്റർ ആണ് സമുദ്രനിരപ്പിൽ നിന്നും ഉയരം അതുപോലെ തന്നെ ഏറ്റവും കിഴക്ക് ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത് പിന്നെ ചോദിക്കാം മലനാട്ടിലെ പ്രധാന കൃഷി വിളവുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം തേയില കാപ്പി റബ്ബർ ഏലം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് തേയില കാപ്പി റബ്ബർ ഏലം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു കൊസ്റ്റ്യൻ ആണ് പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അത് സ്ഥിരം ചോദിക്കുന്ന ഒരു കൊസ്റ്റ്യൻ ആണ് ഈ ഒരു മേഖലയിൽ ഉൾപ്പെടുന്നതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് നമ്മുടെ ആനമുടിയാണ് അല്ലെ ആനമുടിയാണ് ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന ആനമുടിയാണ് അത് സ്ഥിരം ചോദിക്കുന്നതാണ് തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് ആനമുടി എവിടെ സ്ഥിതി ചെയ്യുന്നു ഇടുക്കി ജില്ലയിലാണ് അല്ലെ ദേവികുളം താലൂക്കിലാണ് മൂന്നാർ പഞ്ചായത്തിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മലനാടിനെ പറ്റിയിട്ട് ഉറപ്പായിട്ടും നോക്കുക ഇനി ഇടനാടിലേക്ക് വരുമ്പോഴോ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് ഇടനാട് കാണപ്പെടുന്നത് ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനം എത്രയാണ് നാൽപ്പത്തിരണ്ട് ശതമാനം മറ്റേത് നാൽപ്പത്തി എട്ടാണെങ്കിൽ ഇത് ാണ് ഭൂവിസ്തൃതിയുടെ ടോട്ടലിനത് കാണപ്പെടുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിനും ചോദിക്കാം ലാറ്ററൈറ്റ് മണ്ണും ലാറ്ററൈറ്റ് മണ്ണും അതുപോലെ ലാറ്ററൈറ്റ് മണ്ണാണ് ഏറ്റവും പ്രധാനമായിട്ട് എവിടെ കാണപ്പെടുന്നത് നമ്മുടെ ഇടനാട്ടിൽ കാണപ്പെടുന്നത് റബ്ബറ് തെങ്ങ് കുരുമുളക് കശുവണ്ടി അടയ്ക്ക ഗ്രാമ്പു മരച്ചീനി നെല്ല് വാഴ ഒക്കെ പ്രധാനമായിട്ടും ഇവിടെ കൃഷി ചെയ്യുന്നു അതുപോലെ വടക്കൻ കേരളത്തിലെ ഇടനാടുകളിലാണ് ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് കുന്നുകൾ കാണപ്പെടുന്നത് അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണ് എവിടെയാണ് ഇടനാട്ടിലാണ് തൊട്ട് ലാറ്ററൈറ്റ് കുന്നെന്ന് കേൾക്കുമ്പോഴും അത് തന്നെ എഴുതിക്കോണം അതുപോലെ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് തീരപ്രദേശത്തെ പറ്റിയിട്ടാണ് തീരപ്രദേശം എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് മാത്രം ടെൻ പെർസെൻറ്റേജ് മാത്രമാണ് കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ തീരപ്രദേശം എന്നറിയപ്പെടുന്ന ഭാഗമുള്ളത് അപ്പോൾ കേരളത്തിൻ്റെ തീരപ്രദേശ ദൈർഘ്യം ചോദിക്കാം എത്രയാണ് അഞ്ഞൂറ്റി എൺപത് ആണ് എത്രയാണ് അഞ്ഞൂറ്റി എൺപത് ആണ് കേരളത്തിൻ്റെ തീര തീരപ്രദേശത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് അതുപോലെ സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് കടൽ തീരമുള്ള ജില്ലകൾ ഒൻപത് ജില്ലകളിലാണ് കേരളത്തിൽ കടൽ തീരമുള്ളത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് സ്ഥിരം ചോദ്യം കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരം അല്ലേ ഏറ്റവും കുറവുള്ളത് അതും കേരളത്തിലെ തന്നെ കൊല്ലമാണ് കൊല്ലത്താണ് ഏറ്റവും കുറവ് കടൽ തീരം ഇതൊക്കെ പി എസ് സി പഠിക്കുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാവുന്ന കൊസ്റ്റൻസ് ആണ് പുതിയതായിട്ട് എഴുതാൻ പോകുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്ക് ചോദിക്കാറുണ്ട് ചേർത്തലയാണ് അപ്പൊ അതെല്ലാം കൂടെ തെറ്റിപ്പോവരുത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ് ഏറ്റവും കുറവ് എവിടെയാണ് നമ്മുടെ കൊല്ലത്താണ് എന്നാൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് ചേർത്തലയാണ് അതുപോലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എവിടെയാണ് കണ്ണൂരിൽ ഏത് ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അതുപോലെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് ആ ഇൽമനൈറ്റും മോണോസൈറ്റുമാണ് കേട്ടോ ഇൽമനൈറ്റും മോണോസൈറ്റും അപ്പം ഒൻപത് സംസ്ഥാനത്ത് ഒമ്പത് ജില്ലകളിൽ കടൽ തീരമുണ്ട് എന്നാൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ജില്ലക്കാർക്ക് എന്തില്ല കടൽ തീരത്തിന്റെ പ്രസൻസ് ഇല്ല പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് കടൽ തീരമില്ലാത്ത ജില്ലകളാണ് അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കടൽ തീരമില്ലാത്ത ാണ് തൃശൂർ കോർപ്പറേഷൻ ആണ് കടൽ തീരം ഇല്ലാത്തത് തൃശ്ശൂർ കോർപ്പറേഷൻ ആണ് ഇനി ഇവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ ചോദിക്കാം നെല്ലും തെങ്ങുമാണ് കടൽ തീരത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നെല്ല് തെങ്ങ് തുടങ്ങിയവയാണ് അപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മൾ ഭൂപ്രകൃതി കേരളത്തിന്റെ ഭൂപ്രകൃതി അങ്ങ് കവർ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടുമുള്ള നദികളെ പറ്റിയിട്ടാണ് എന്താണ് നദികള് അത് നമ്മളോട് സിലബസിനകത്ത് എടുത്ത് ചോദിച്ചിട്ടുണ്ട് നദികളെ പറ്റി പഠിക്കാനും അല്ലെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് എന്താണ് അതായത് കേരളവുമായി ബന്ധപ്പെട്ടതിനകത്ത് അടിസ്ഥാന വിവരം നദികളും കായലുകളും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കടക്കാം നമുക്ക് നദികൾ നമുക്കറിയാം കേരളത്തിൽ എത്ര നദികളുണ്ട് നാൽപ്പത്തി നാല് നദികളാണുള്ളത് ഇതിൽ നാല്പത്തിനാല് നദികളിൽ മൂന്ന് നദികൾ മാത്രമാണ് എങ്ങോട്ടൊഴുകുന്നത് കിഴക്കോട്ട് ഒഴുകുന്നത് ബാക്കി നാല്പത്തി ഒന്ന് നദികൾ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ തുടങ്ങിയവയാണ് അപ്പം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിമിലർ ക്വസ്റ്റ്യൻ ആയിട്ട് പെരിയാറ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പെരിയാറാണ് ഏറ്റവും നീളം കുറഞ്ഞത് മഞ്ചേശ്വരം പുഴ ഏറ്റവും നീളം കൂടിയത് പെരിയാറും ഏറ്റവും നീളം കുറഞ്ഞത് മഞ്ചേശ്വരം പുഴയുമാണ് അതുപോലെ വടക്കേ അറ്റത്ത് കാസർഗോഡ് ജില്ലയിലാണ് മഞ്ചേശ്വരം ഏറ്റവും വടക്കേ അറ്റത്ത് നദിയാണ് മഞ്ചേശ്വരം പുഴ അതുപോലെ തെക്കേ അറ്റത്ത് ആരാണുള്ളത് നെയ്യാറാണ് ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറ് ഏറ്റവും വടക്കേ അറ്റത്ത് മഞ്ചേശ്വരം ഏറ്റവും നീളം കുറഞ്ഞതും മഞ്ചേശ്വരം തെക്കേ അറ്റത്ത് വടക്കേ അറ്റത്തുള്ളത് മഞ്ചേശ്വരം അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് നമ്മുടെ മഞ്ചേശ്വരം ഒഴുകുന്ന ജില്ലയായിട്ടുള്ള കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല എന്ന് പറയുന്നത് അതുപോലെ സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് എന്താണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ് പമ്പയാണ് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എൽ ഡി സിക്ക് ഒക്കെ ചോദിക്കുന്നതാണ് ദക്ഷിണ ഭാഗീരഥി പമ്പയാണ് അതുപോലെ കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നതാണ് കുറ്റ്യാടി ഏതാണ് കുറ്റ്യാടി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി സ്ഥിരം ചോദ്യമാണ് തൂതപ്പുഴയാണ് സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ അപ്പം ദക്ഷിണ ഭാഗീരഥ പമ്പ അതുപോലെ മഞ്ഞ നദി റിയപ്പെടുന്നത് ഏതാണ് കുറ്റ്യാടി പുഴയാണ് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴയാണ് അതുപോലെ സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുന്തിപ്പുഴ അപ്പൊ തെറ്റുപോയത് തൂതപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്നതും സൈലന്റ് വാലിയിൽ കൂടെ ഒഴുകി പോകുന്ന നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കുന്തിപ്പുഴയാണ് മനസ്സിലാവുന്നുണ്ടോ അതുപോലെ ദക്ഷിണ കേരളത്തിലെ തന്നെ ഏറ്റവും ചെറിയ നദിയാണ് ഐരൂർ പുഴ എന്താണ് ഐരൂർ പുഴ വെറും പതിനേഴ് കിലോമീറ്റർ മാത്രമാണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകരുത് ഏറ്റവും നീളം കൂടിയത് ഏറ്റവും നീളം കുറഞ്ഞത് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരാറുണ്ട് സ്റ്റേറ്റ്മെൻറ് വന്നു കഴിഞ്ഞാലും നിങ്ങളത് തെറ്റിക്കായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് നമ്മളോട് ചോദിക്കുന്നതാണ് പെരിയാർ നദിയെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് ചോദിക്കാറുണ്ട് അതായത് പെരിയാർ നദിയാണ് ഏറ്റവും വലിയ നദി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഇത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട് ശിവഗിരി മലകൾ അല്ലെ ശിവഗിരി മലകൾ തമിഴ്നാട്ടിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ സ്ഥിരം ചോദ്യമാണ് മുതിരപ്പുഴയാറ് മുല്ലയാറ് ചെറുതോണിപ്പുഴ പെരിഞ്ചാൻകുട്ടിയാർ ഇടമലയാർ അപ്പം സ്ഥിരമായിട്ട് വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ സ്ഥിരം കേട്ട കുറച്ച് പേരുകളാണിത് ഇത് മുതിരപ്പുഴയാറ് മുല്ലയാറ് ചെറുതോണിപ്പുഴ പെരിഞ്ചാൻകുട്ടിയാറ് ഇടമലയാറ് ഇത്രയും ആരുടെ പോഷക നദികളാണ് ആ പെരിയാറിന്റെ പോഷക നദികളാണ് അപ്പം കേരളത്തിലെ ചൂ ഏറ്റവും കൂടുതൽ നീളം കൂടിയ നദിയായിട്ടുള്ള പെരിയാറിന്റെ മറ്റൊരു പേരാണ് ചൂർണി അല്ലെ പുരാണത്തിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദിയായിരുന്നു പെരിയാർ നദി എന്ന് പറയുന്നത് അതുകൊണ്ട് പൂർണ എന്ന് ശങ്കരാചാര്യർ വിശേഷിപ്പിച്ച അല്ലെങ്കിൽ പരാമർശിച്ച ഒരു നദിയായിരുന്നു പെരിയാർ നദി എന്ന് പറയുന്നത് അതുപോലെ ആലുവപ്പുഴ കാലടിപ്പുഴ ആലുവപ്പുഴ ഏതാണ് ആലുവ പുഴ എന്ന് പറയുന്നത് പെരിയാറാണ് ആലുവയിൽ എത്തിച്ചേരുന്ന നദിയാണ് പെരിയാറ് അപ്പം അവിടെ എത്തുമ്പോൾ അതിന്റെ പേരാണ് ആലുവ പുഴ അല്ലെങ്കിൽ കാലടിയിലൂടെ ഒഴുകുന്നത് കാലടി പുഴ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെക്കുക പെരിയാറിനെ പറ്റിയിട്ട് ഇത്രയൊന്നുമല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയുമുണ്ട് എങ്കിലും നിങ്ങൾ ഇത്രയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരും പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലേ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ജലവൈദ്യുത പദ്ധതി പഠിക്കാനുള്ളതുകൊണ്ട് പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പള്ളിവാസൽ ചെങ്കുളം പന്നിയാറ് നേര്യമംഗലം ലോവർ പെരിയാർ ഇതാണ് പള്ളിവാസൽ ചെങ്കുളം പന്നിയാറ് നേര്യമംഗലം ലോവർ പെരിയാർ ഇത്രയുമാണ് നമ്മുടെ പെരിയാറിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പെരിയാറിനെ പറ്റിയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് ചൂർണി എന്നറിയപ്പെടുന്നത് പെരിയാറാണ് പണ്ട പൂർണ എന്ന് വിശേഷിപ്പിച്ചത് ശങ്കരാചാര്യരാരെ പറ്റിയിട്ടാണ് പെരിയാറിനെ പറ്റിയിട്ടാണ് അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും നോക്കി വെക്കുക അതുപോലെ പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന അണക്കെട്ടുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഏതൊക്കെയാണ് ഒന്ന് മുല്ലപ്പെരിയാർ ഡാം പെരിയാറാണ് ഭൂതത്താൻ കെട്ട് അതുപോലെ കുണ്ടള ഡാം മാട്ടുപ്പെട്ടി ഡാം ലോവർ പെരിയാറ് ഇരട്ടയാറ് ഇടമലയാറ് ചെങ്കുളം ഡാം ആനയിറങ്കൽ ഡാം പൊന്മുടി ഡാം കുളമാവ് ഡാം ചെറുതോണി ഡാം ഇടുക്കി ഡാം ഇതെല്ലാം എവിടെയാണ് പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണെന്ന് ഓർത്തു വച്ചേക്കാം അപ്പം ഇത്രയും കാര്യങ്ങൾ പെരിയാറിനെ പറ്റിയിട്ട് ഇത്രയും എങ്കിലും കൃത്യമായിട്ട് നോക്കി വെച്ചിരിക്കണം അതുപോലെ ഇനി ഭാരതപ്പുഴയെ പറ്റി പറയുമ്പം ഭാരതപ്പുഴ എന്ന് പറയുന്നത് ആനമലയിൽ നിന്നാണ് ഉത്ഭവം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പോഷക നദികളാണ് കൽപ്പാത്തിപ്പുഴ കണ്ണാടിപ്പുഴ ഗായത്രിപ്പുഴ തൂതപ്പുഴ തൂതപ്പുഴയുടെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത് സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് തൂതപ്പുഴ തെറ്റിക്കത്തില്ലോ അത് ആരുടെ പോഷക നദിപ്പോൾ ആരുടെ ഒരു ട്രിബ്യൂട്ടറി ആണ് ഭാരതപ്പുഴയുടെ ട്രിബ്യൂട്ടറി ആണ് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ നീളം കൂടിയ നദി പെരിയാറാണെങ്കിൽ രണ്ടാമത്തെ ആളാണ് ഭാരതപ്പുഴ നീള എന്നറിയപ്പെടുന്ന നദി അല്ലെ അതുപോലെ ഭാരതപ്പുഴ എവിടെ പോയി പടി പതിക്കുന്നു അറബിക്കടലിലാണ് പതിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് പതിക്കുന്നത് സ്ഥിരം ചോദ്യം പൊന്നാനിയിൽ വെച്ചിട്ടാണ് അല്ലെ പൊന്നാനിയിൽ വെച്ചിട്ടാണ് ഇത് ഭാരതപ്പുഴയിൽ പതിക്കുന്നത് അതുപോലെ ഭാരതപ്പുഴ ഒഴുകുന്ന പ്രധാനപ്പെട്ട മൂന്ന് വടക്കൻ ജില്ലകൾ ഏതൊക്കെയാണ് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലൂടെയാണ് എന്തൊഴുകുന്നത് നമ്മുടെ ഭാരതപ്പുഴ ഒഴുകിപ്പോകുന്നത് അപ്പൊ കേരളത്തിന്റെ നൈല് സ്ഥിരം ചോദ്യം കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന ആളാണ് ഭാരതപ്പുഴ കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ശോകനാശിനി എന്ന പേര് ഭാരതപ്പുഴയ്ക്ക് നൽകിയതാരാണ് രാമാനുജൻ എഴുത്തച്ഛനാണ് ശോകനാശിനി എന്ന് പൂർണ്ണ എന്ന് ചു ആരെ വിളിച്ചത് നമ്മുടെ പെരിയാറിനെ വിളിച്ചത് ശങ്കരാചാര്യർ അതുപോലെ ശോകനാശിനി എന്ന് ആരെ വിളിച്ചു ഭാരതപ്പുഴയെ വിശേഷിപ്പിച്ചതാരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അതുപോലെ മാമാങ്കം ആഘോഷമാക്കി നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ വെച്ചിട്ടാണ് തിരുനാവ തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ് അവിടെ വെച്ചിട്ടാണ് പ്രസിദ്ധമായ മാമാങ്കം ആഘോഷം നടക്കുന്നത് അതുപോലെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട് അല്ലെ മലമ്പുഴ അണക്കെട്ട് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ് എവിടെയാണ് ഭാരതപ്പുഴയിലാണ് പിന്നെ സ്ഥിരം ചോദ്യം പൊന്നാനി പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ആരാണ് ഭാരതപ്പുഴയാണ് പൊന്നാനിയിൽ വെച്ചിട്ടാണ് അറബിക്കടലിൽ പോയി ചേരുന്നത് അപ്പൊ പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നതും പേരാർ എന്നറിയപ്പെടുന്നതും ഒക്കെ ആരാണ് ഭാരതപ്പുഴയാണ് മറ്റൊരു പേരാണ് നിള അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥലം ചെറുതുരുത്തി ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലേ ഞാനങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ നെക്സ്റ്റ് നമ്മൾ പമ്പ പമ്പയിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പമ്പാനദി എന്ന് പറയുന്നത് അത് മൂന്ന് ജില്ലകളിലൂടെ ഒഴുകുന്നു പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് ശബരിമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ പമ്പാ തീരത്താണ് ദക്ഷിണ ഭാഗീരഥ പമ്പാനദിയാണ് തിരുവിതാംകൂറിലെ ജീവനാടി എന്നറിയപ്പെടുന്ന ആരാണ് പമ്പ നദിയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് പമ്പ നദിയുടെ തീരത്താണ് അല്ലേ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പ നദിയുടെ തീരത്താണ് അതുപോലെ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നത് പമ്പ നദിയുടെ തീരത്ത് തീരത്ത് വെച്ചിട്ടാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പമ്പ നദി റാന്നി ആ ഒരു പോർഷനാണ് വെച്ചു ചിറ പോർഷനാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം അത് പമ്പ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ചാലിയാറ് ചാലക്കുടി അങ്ങനെ പോകുന്ന കുറച്ചേറെ ഉണ്ട് അപ്പം നമ്മളോട് സ്ഥിരം ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു നിർത്തുകയാണ് അപ്പം ഈ ഇത്രയും പോയിന്റ്സ് റെപ്പറ്റേറ്റീവ് എപ്പോഴും ചോദിക്കുന്ന ആയതുകൊണ്ട് നിങ്ങൾ ഇത്രയൊക്കെ കറക്റ്റായിട്ട് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം ദെൻ കായലുകളെ പറ്റി കേരളത്തിലെ കായലുകളെ പറ്റി പറയുന്ന സമയത്ത് കേരളത്തിലെ കായലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എണ്ണമാണ് അല്ലേ മുപ്പത്തിനാല് കായലുകളാണ് കേരളത്തിലുള്ളത് അതിലെ ഏറ്റവും വലിയ ഏതാണ് വേമ്പനാട് കായലാണ് എന്താണ് വേമ്പനാട്ട് കായലാണ് കായലുകളുടെയും തടാക ുടെയും നാട് എന്നാണ് നമ്മുടെ കേരളം അറിയപ്പെടുന്നത് കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്നു അതുപോലെ ലഗൂണുകളുടെ നാട് നാടെന്നറിയപ്പെടുന്നതുമാണ് നമ്മുടെ കേരളം വേമ്പനാട്ട് കായലിനെ പറ്റി പറയുമ്പോൾ തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ആണ് വേമ്പനാട്ട് കായലിൻ്റെ നീളം അല്ലേ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലുതും നീളമേറിയതും ഏതാണ് വേമ്പനാട്ട് കായലാണ് മൂന്ന് ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു കുട്ടനാട്ടിൽ ഇതറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ അല്ലേ പുന്നമടക്കായൽ എന്ന് കുട്ടനാട്ടിൽ ഇതറിയപ്പെടുന്നു അതുപോലെ കൊച്ചിക്കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ് അപ്പൊ വേമ്പനാട്ട് കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എക്സാക്ട് പറഞ്ഞാൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് പുന്നമടക്കായലാണ് പുന്നമടക്കായൽ കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന നമ്മുടെ വേമ്പനാട്ട് കായൽ കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ അവിടെ വെച്ചിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് അതുപോലെ വേമ്പനാട്ട് കായൽ ഒരു റാംസർ സൈറ്റ് ആണെന്ന് നമുക്ക് അറിയാം അല്ലെ റാംസർ ഉടമ്പടി പ്രകാരമുള്ള തണീർ തണീർത്തടങ്ങളുടെ ഇടയിൽപ്പെടുത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ സ്ഥലം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഇതൊരു റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശം അല്ലെങ്കിൽ കായലാണ് വേമ്പനാട്ട് കായൽ ഇതുൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് എന്നാണ് രണ്ടായിരത്തി രണ്ടിലാണ് പ്രധാനപ്പെട്ട കായലുകൾ ഏതൊക്കെയാണ് വേമ്പനാട്ട് അഷ്ടമുടി അഷ്ടമുടിക്കായല് ശാസ്താംകോട്ട കായൽ ഇങ്ങനെ പോകുന്നു അപ്പം ഇതിനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ശാസ്താംകോട്ട കായലിനെ പറ്റി അല്ലേ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ സ്ഥിരം ചോദ്യമാണ് കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതും റാംസെർ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് രണ്ടായിരത്തി രണ്ടിലാണ് ശാസ്താംകോട്ട കായലിനെയും റാംസെർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ നോക്കിയിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഇത് വരുമല്ലോ അതുകൊണ്ട് മാത്രം മാത്രമൊന്ന് പറയുന്നതേ ഉള്ളൂ അതുപോലെ കേരളത്തിലെ അണക്കെട്ടുകളെ പറ്റി നോക്കുന്ന സമയത്ത് കേരളത്തിലെ അണക്കെട്ടുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത് അല്ലേ പെരിയാറിലാണ് ഇടുക്കി ഡാം സ്ഥിതി എന്നു പറഞ്ഞു ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ആണ് ഇടുക്കി ആദ്യത്തെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി അതുപോലെ ഏറ്റവും വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാമും ഇടുക്കിയാണ് അല്ലെ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം കാനഡയാണ് കേട്ടോ കാനഡയാണ് ഇടുക്കി നമ്മുടെ ഡാം നിർമ്മിക്കാനായിട്ട് സഹകരിച്ചിട്ടുള്ള രാജ്യമെന്ന് പറയുന്നത് അതുപോലെ ഇടുക്കി ഡാമിന്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് മൂലമറ്റമാണ് അല്ലെ ഭൂഗർഭ പവർ സ്റ്റേഷൻ മൂലമറ്റം പവർ സ്റ്റേഷൻ എന്ന് കേട്ടിട്ടില്ല അത് ഇടുക്കി ഡാമിലാണ് ഇടുക്കി പവർ സ്റ്റേഷൻ്റെ സ്ഥാപക ശേഷിയാണ് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടെന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത് അതുപോലെ മുല്ലപ്പെരിയാർ ഡാം നമ്മൾ സ്ഥിരം ഇപ്പം കേൾക്കുന്നതാണ് അതും എവിടെ തന്നെ പെരിയാറിലാണ് ഇടുക്കിയിൽ പെരിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ പണി തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴും മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ബില്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പിയാണ് ജോൺ പെന്നി ക്വിക്ക് എല്ലാവർക്കും അറിയാം ജോൺ പെന്നി ക്വിക്കാണ് അതുപോലെ മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ലോഡ് വെൻലോക്ക് ആയിരുന്നു വെൻലോക്ക് ആയിരുന്നു അതുപോലെ മുല്ലപ്പെരിയാറിൻ്റെ പാട്ടക്കരാർ ഒപ്പുവെച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനായിരുന്നു കേട്ടോ ഇരുപത്തി ഒൻപതിനായിരുന്നു അതുപോലെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉയരം ചോദിക്കാം ഫിഫ്റ്റി ത്രീ പോയിന്റ് സിക്സ് മീറ്റർ ആണ് ഡാമിന്റെ നീളം മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് മീറ്ററും പരമാവധി ജലനിരപ്പ് എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തിരണ്ട് അടിയാണ് അതുപോലെ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ഈ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഒരു ഒരുപാടുണ്ടല്ലോ അപ്പം അത് പഠിക്കാൻ വേണ്ടി സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയാണ് എസ് ആനന്ദ് കമ്മിറ്റി ഓർത്തു വെച്ച ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഡാമാണ് ഇപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾ നെയ്യാർ ഡാമും മലമ്പുഴ ഡാം ബാണാസുരസാഗർ ഡാം പീച്ചി ഡാം തെന്മല ഡാം ഇതൊക്കെ ഒന്ന് ഓടിച്ചിട്ടെങ്കിലും ഒന്ന് നോക്കിയേക്കാം അടുത്തു നോക്കുന്ന സമയത്ത് വന്യജീവി സങ്കേതങ്ങൾ നോക്കുമ്പം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതായിരുന്നു പെരിയാറാണ് കേട്ടോ പെരിയാർ വന്യജീവി സങ്കേതമാണ് അതുപോലെ ടോട്ടൽ പതിനെട്ട് വന്യജീവി സങ്കേതമാണ് ഉള്ളത് അപ്പൊ പെരിയാറാണ് ആദ്യത്തേത് ഏറ്റവും വലിയത് ഏത് തന്നെ പെരിയാറ് തന്നെയാണ് പെരിയാറ് വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് എല്ലാവർക്കും അറിയാം നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി എന്നായിരുന്നു അതുപോലെ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിച്ചപ്പോൾ ആ സമയത്ത് തിരുവിതാംകൂർ രാജാവ് അദ്ദേഹമാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ശ്രീ ചിത്തിര തിരുനാളാണ് സ്ഥാപിച്ചത് അതുപോലെ ഈ പെരിയാർ വന്യജീവി സങ്കേതം ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം പെരിയാറായിരുന്നു കടുവാ സംരക്ഷണ കേന്ദ്രം ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം പെരിയാറായിരുന്നു തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നതും നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതമാണ് ഇതിൻ്റെ ആ ഒരു പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന രണ്ട് ജില്ലകൾ ഒന്ന് ഇടുക്കി രണ്ട് പത്തനംതിട്ടയാണ് പെരിയാറ് വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഇന്ത്യയിലെ പത്താമത്തേതാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ടുള്ള പെരിയാറ് പത്താമത്തെയാണ് അതുപോലെ ലോക ബാങ്ക് ബക്കർലിപ്പ് പഠന പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് അതുപോലെ മംഗളാദേവി ക്ഷേത്രം പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഒരു ആരാധനാലയമാണ് ഇപ്പൊ പെരിയാറിനോട് ചേർന്ന് വന്യജീവി സങ്കേതത്തിനോട് ചേർന്നാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്ഥിരം ചോദിക്കുന്നതാണ് ഇനി വയനാട് വന്യജീവി എന്ന് പറയുമ്പം കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം അതുപോലെ വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരുന്നു ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതും വയനാട് അപ്പം ബേഗൂർ അതുപോലെ മുത്തങ്ങ ആ രണ്ട് പേരുകൾ വയനാട് വന്യജീവി സങ്കേതത്തിന് ഉണ്ട് അതുപോലെ മറ്റൊന്നാണ് ഷെന്തുരിണി ഷെന്തുരിണി എന്ന് പറയുമ്പം ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രീവിയസ് വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഷെന്തുരിണി എന്ന് പറയുന്നത് അത് കുളത്തൂപ്പുഴ റിസർവനത്തിന്റെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ കരിമ്പുഴ വന്യജീവി സങ്കേതം ചോദിക്കാറുണ്ട് നെയ്യാർ നെയ്യാറിൽ നിന്നും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നതെന്നാണ് സ്ഥിരം ചോദിക്കുന്നത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണിത് നെയ്യാർ എന്ന് പറയുന്നത് അതുപോലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആ നെയ്യാർ ഡാമിലെ മരംകുന്നം ദ്വീപിലാണ് എന്താണ് ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിനകത്തെ അതല്ലെങ്കിൽ നെയ്യാർ ഡാമിനോട് ചേർന്ന് മരംകുന്നം ദ്വീപിലാണെന്നൂടെ ഓർത്തു വച്ചേക്കുക ദെൻ പറമ്പികുളം വന്യജീവി സങ്കേതം അത് പാലക്കാട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണിത് നിലവിൽ വന്നത് കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ആദ്യം പെരിയാറ് രണ്ട് പറമ്പികുളമാണ് വെച്ചേക്കാം പറമ്പിക്കുളത്തെ എന്തായിട്ട് കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് മുപ്പത്തി എട്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തിലാണെന്നൂടെ ഓർത്ത് ഓർത്തുവെച്ചേക്കാം അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ദേശീയ ഉദ്യാനം അതിന്റെ കൂടത്തിൽ തന്നെയാണ് ദേശീയ ഉദ്യാനം കൊടുത്തിരിക്കുന്നത് അപ്പൊ ഉദ്യാനത്തെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ അഞ്ച് ദേശീയ ഉദ്യാനങ്ങളാണുള്ളത് ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ അപ്പം ഏറ്റവും ചെറുത് പാമ്പാടും ചോല ഏറ്റവും വലുതും ആദ്യത്തേതും ഏതാണ് ഇരവികുളം ദേശീയോദ്യാനമാണ് ഇരവികുളം അതുപോലെ വന്യജീവി സങ്കേതമായിട്ട് നമ്മുടെ ഇരവികുളത്തിനെ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരവികുളം ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ഇടുക്കി ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ഇരവികുളമാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും അധികം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ദെൻ സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന് പറയുന്നത് അത് പാലക്കാട് മണ്ണാർക്കാടാണ് കേട്ടോ മണ്ണാർക്കാടാണ് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഇത് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് എൺപത്തിനാല് പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധിയായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് അപ്പം ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണെങ്കിലും ഇത് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് ബഫ സോണായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴിലും സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് റോബർട്ട് വൈറ്റ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ എന്താണ് ആ പേര് കിട്ടിയെന്നൊക്കെ നമുക്കറിയാം അല്ലേ പുരാണങ്ങളിൽ ഇതിനെ വിളിക്കുന്നത് സൈരന്ദ്രി വനം എന്നാണ് സൈരന്ദ്രി വനം എന്നാണ് ചീ വീടുകളുടെ ശബ്ദമില്ലാത്തതിനാലാണ് സൈലന്റ് വാലിക്ക് ഈ പേര് ലഭിച്ചത് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു ഉത്ഭവിക്കുന്നത് തൂതപ്പുഴ ഒഴുകുന്നത് കുന്തിപ്പുഴ അതുപോലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് എന്ത് കുന്തിപ്പുഴ എന്ന് പറയുന്നത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം പറയാൻ നേരമില്ല എല്ലാം നിങ്ങൾക്കറിയാം എങ്കിലും നമുക്ക് കവർ ചെയ്ത് പോകേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറയുന്നത് ദെൻ കായിക രംഗത്തെ പറ്റിയിട്ട് പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്സ് മാത്രം ഞാൻ പറഞ്ഞങ്ങ് നിർത്തുവാണേ ഒരുപാടുണ്ട് എങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയാം ജനകീയ സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം കേരളമാണ് കായിക സ്കൂളുകൾ കായിക ഹോസ്റ്റൽ എന്നിവ ആരംഭിച്ച ആദ്യ സംസ്ഥാനം സ്പോർട്സിന് ലോട്ടറി കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് സ്പോർട്സ് കമ്മീഷനെ നിയമിച്ച സംസ്ഥാനം കേരളമാണ് സ്വന്തമായി കായിക വികസന ഫണ്ടുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കായിക വികസന ഫണ്ട് സ്വന്തമായുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് കായിക വിദ്യാഭ്യാസത്തിനായി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം അതും കേരളമാണ് കാർഷിക സോറി കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലാണ് കായിക വിദ്യാഭ്യാസം പാഠ്യ വിഷയമാക്കിയത് നമ്മുടെ സംസ്ഥാനമാണ് ആദ്യമായിട്ട് അതുപോലെ എന്താണ് കായിക വർഷം ആദ്യമായി ആചരിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കായിക സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ് പൊതുപരീക്ഷകളിൽ സ്പോർട്സിനായി ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ് അതുപോലെ കേരളത്തിൻ്റെ കായിക പിതാവ് കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ജി വി രാജയാണ് കേട്ടോ ജി വി രാജയാണ് സംസ്ഥാന കായിക ദിനം എന്നാണ് ഒക്ടോബർ പതിമൂന്നിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഒക്ടോബർ പതിമൂന്നിന് ജി വി രാജയുടെ ജന്മദിനത്തിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റും അദ്ദേഹം തന്നെയാണ് ജി വി രാജയാണ് അതുപോലെ ജി വി രാജയുടെ പേരിൽ അവാർഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ അവാർഡ് ഏർപ്പെടുത്തിയത് ഏർപ്പെടുത്തിയതാരാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ് മൂന്ന് ലക്ഷം രൂപയാണ് പുരസ്കാരത്തിന് കൊടുക്കുന്നത് അതുപോലെ കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഗോപാൽ ഗോപാലെന്ന് പറയുന്നത് അതുപോലെ കേരളത്തിലെ ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് അതുപോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടി സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം കൃഷ്ണഗിരി വയനാടാണ് അപ്പോൾ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കവർ ചെയ്തു പോകാൻ പറ്റാത്ത രീതിയിലുള്ള പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത് എങ്കിലും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പോറ്റുന്ന അത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം എങ്കിലും കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾ എളുപ്പം എളുപ്പം കവർ ചെയ്ത് പോവുക നമുക്കിപ്പോൾ വളരെ കുറച്ച് സമയമല്ല ഉള്ളൂ ആ കുറച്ച് സമയത്തിനുള്ളിൽ മാക്സിമം കവർ ചെയ്ത് പോകുക പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുക റിവിഷൻ എന്ന് പറയുന്ന പേരിൽ മാത്രമേ ഇനിയും സമയം കളയാവുള്ളൂ അല്ലാതെ പുതിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ട് ഇപ്പോൾ ഞാൻ തന്നെ പറയുന്നത് കേട്ടിട്ട് ഇത് പഠിച്ചില്ല എന്ന് വെച്ചിട്ട് അത് പഠിച്ച് ടെൻഷൻ അടിച്ച് നേരം കളയാനൊന്നും നിൽക്കേണ്ട നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇനി റെപ്പറ്റേറ്റീവായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കാൻ